സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിൽ പലരും പടം വരയ്ക്കുന്നവരാണ്, പടം വര ഇഷ്ടപ്പെടുന്നവരാണ്, പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്നവരാണ്. നമ്മുടെ ലോകത്തിലെ എല്ലാ പെയിൻറ്റിങ്ങുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം പെയിൻറ്റിങ്ങുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്തുവിൻ്റെതായിട്ടാണ്. ക്രിസ്തുവിൻ്റെ പേരിലുള്ള പല പെയിൻറ്റിങ്ങുകളും ലോകത്തിലാകമാനം പ്രസിദ്ധമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പെയിൻറ്റിങ്ങൾ ഏതൊക്കെയാണ് ക്രിസ്തുവിൻ്റെ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴം അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന വിഖ്യാതമായ പെയിൻറ്റിങ്ങുകൾ കണ്ടിട്ടുള്ളവരാണ്. അതാരാണ് ആ പെയിൻറ്റിങ് നടത്തിയതെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, അത് ലയനാർദോ ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചിയുടെ ലോകപ്രശസ്തമായ, ഇന്നും ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന, വിലയിരുത്തപ്പെടുന്ന ഏറ്റവും വിഖ്യാതമായ പെയിൻറ്റിംഗ് ആണ് ക്രിസ്തുവിൻ്റെ ലാസ്റ്റ് സപ്പർ. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റക്കൊടുക്കുമെന്ന് പറയുന്ന ആ രംഗം നിശ്ചലമായാൽ എങ്ങനെയുണ്ടായിരിക്കും? ആ എക്സ്പ്രഷൻസാണ് നമ്മൾ മുഴുവൻ കാണുന്നത്. ഇനി ഈ പെയിൻറ്റിങ്ങുകളുടെ പിന്നിൽ ഒരു മനോഹരമായ കഥയുണ്ട്. മിലാനിൽ 1490s ലയനാർദോ ഡാവിഞ്ചി ഈ പെയിൻറ്റിങ് ചിത്രീകരിക്കുന്നത്. നീണ്ട വർഷങ്ങളെടുത്തു ഇത് പൂർത്തീകരിക്കാനായിട്ട്. ഓരോ ശിഷ്യന്മാരുടെയും വികാരങ്ങളും അവരുടെ മുഖഭാവങ്ങളും എല്ലാം കണ്ടെത്താനായി ഒത്തിരിയേറെ അലഞ്ഞു, ഒത്തിരിയേറെ അന്വേഷിച്ചു. അങ്ങനെ നീണ്ട പരീക്ഷണങ്ങൾക്കും നീണ്ട അധ്വാനങ്ങൾക്കും ഒടുവിലാണ് ഡാവിഞ്ചി ഈ പെയിൻറ്റിങ് പൂർത്തീകരിക്കുന്നത്. ഇത് പൂർത്തീകരിച്ച വേളയിൽ അദ്ദേഹം ഈ പെയിൻറ്റിംഗ് ഒന്ന് വിലയിരുത്താനായിട്ട് തൻ്റെ സമകാലികനായ മറ്റൊരു ചിത്രകാരനെ കൊണ്ടുവന്നു. മനോഹരമായി പെയിൻറ്റിങ് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, താങ്കളുടെ അഭിപ്രായം പറയുക. ഈ പെയിൻറ്റിങ് കണ്ട് അമ്പരം നിരന്നിട്ട് ആ ചിത്രകാരൻ ഡാവിഞ്ചിയോട് പറഞ്ഞു, ലയനാർദോ, ലോകം മുഴുവൻ അറിയപ്പെടാൻ പോകുന്ന മനോഹരമായൊരു ചിത്രമാണിത്. വളരെ മനോഹരമായിരിക്കുന്നു. ക്രിസ്തു, അപ്പസ്തോലന്മാർ, അവരുടെ മുഖഭാവങ്ങൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പക്ഷേ ഏറ്റവും സൂപ്പർ ക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ തിളങ്ങുന്ന രക്തങ്ങളുള്ള ആ സ്വർണ്ണക്കാസി ഉണ്ടല്ലോ, അതാണ് ഈ പെയിൻറ്റിങ്ങിലെ ഏറ്റവും സൂപ്പർ. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഡാവിഞ്ചി വേഗം ഒരു ബ്രഷ് എടുത്തു, പെയിൻറ്റിൽ മുക്കി നേരെ വന്നിട്ട് ഈ കാസയുടെ മേൽ പെയിൻ്റ് അടിച്ച് അതങ്ങ് മാച്ച് കളഞ്ഞു. അമ്പരന്ന് നിന്ന് കൂട്ടുകാരനോട് ഡാവിഞ്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് കർത്താവാണ്, കാസയല്ല. അന്ത്യത്താഴവേളയിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കപ്പെട്ടിരിക്കുന്ന ആ കാസ് തുളച്ചു മാറ്റപ്പെട്ടു. ഇന്നതിൻ്റെ കേന്ദ്രബിന്ദു കർത്താവാണ്. പ്രിയമുള്ളവരെ, പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് കർത്താവാണ്, കാസയല്ല. ഇന്ന് പള്ളിക്കൂദാശ കാലം 3-ാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2:13-22 വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദേവാലയ ശുദ്ധീകരണം. വിശ്വവിഖ്യാതമായ ജെറുസലേം ദേവാലയം യേശു അവിടേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു സൈഡിൽ പ്രാവുണ്ട്, പ്രാവിൻകൂടുണ്ട്, പ്രാവ് വിൽപ്പനക്കാരുണ്ട്. ആടുണ്ട്, ആട്ടിൻകൂടുണ്ട്, ആട് വിൽപ്പനക്കാരുണ്ട്. കച്ചവടങ്ങളുണ്ട്, ചന്തയുണ്ട്, ബഹളമാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പൊട്ടിത്തെറിക്കുന്നത്, ദേവാലയം ശുദ്ധീകരിക്കാനായിട്ട് ചാട്ടവാറെടുക്കുന്നത്. മനോഹരമായ ജെറുസലേം ദേവാലയത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ടത് ദൈവമാണ്, ദൈവാരാധനയാണ്. അതിൻ്റെ അപ്പുറത്ത് കച്ചവടകളും കാളകളും പ്രാവുകളും പ്രാവ് വിൽപ്പനക്കാരുമായി കഴിയുമ്പോൾ ദൈവാരാധന എന്ന് പറയുന്ന കേന്ദ്രബിന്ദു നഷ്ടപ്പെട്ടു പോവുകയും ദൈവത്തിനുള്ള പ്രൊജക്ഷൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നപ്പോൾ കർത്താവ് ചാട്ടവാറെടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തിനാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിയാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വചനഭാഗം. കുറേ നാളുകൾക്ക് മുമ്പ് ഏതാനും കാറ്റഗറിസം കുട്ടികളോട് ഒരു ചെറിയ ടാസ്ക് ഏൽപ്പിച്ചു. അതിതാണ്, നിങ്ങളുടെ ഇടവക പുള്ളി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താണോ അത് നിങ്ങൾ വരയ്ക്കുക. 1200 വരുന്ന കുട്ടികളാണ്, എല്ലാവരും വരച്ചു. അവസാനം ഈ പേപ്പറെല്ലാം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരുടെ പടങ്ങളും വളരെ മനോഹരമാണ്. ചിലതിൽ വെടിക്കെട്ടാണ്, ചിലതിൽ തോരണങ്ങളാണ്, ചിലതിൽ പള്ളിപ്പെരുന്നാളാണ്, കുരിശും കൊടകളുമാണ്, ചിലയിടത്ത് പുണ്യവാളനാണ്. പക്ഷേ 1200 കുട്ടികൾ വരച്ചതിൽ ആകെ 4 ചിത്രങ്ങളിൽ മാത്രമാണ് വിശുദ്ധ കുർബാനയും കർത്താവും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത്. പ്രിയമുള്ളവരെ, ഇത് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ്. ആരവങ്ങളും തോരണങ്ങളും അല്ലെങ്കിൽ പെരുന്നാളുകളും വാദ്യഘോഷങ്ങളും അകമ്പടികളും ഇതൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ ദൈവാരാധനയ്ക്കും നമ്മുടെ വിശ്വാസത്തിനും കാതലായ എന്തോ കുഴപ്പമുണ്ട്. കാരണം ആത്യന്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കാണിക്കപ്പെടേണ്ടതും കാണേണ്ടതും എടുത്തുയർത്തപ്പെടേണ്ടതും കർത്താവാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്. CCL ഇഷ്ടപ്പെടുന്നവരുണ്ട്, ബ്ലാസ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്നവരുണ്ട്, വൈകുന്നേരം ഇരുന്ന് PUBG കളിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോനെ സ്നേഹിക്കുന്നവരുണ്ട്, ലയണൽ മെസ്സിയെ സ്നേഹിക്കുന്നവരുണ്ട്, ദുൽഖർ സൽമാനെ സ്നേഹിക്കുന്നവരുണ്ട്, നിവിൻ പോളിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ ആർക്കാണ് കൊടുക്കുന്നത്?
എൻ്റെ ഒന്നാം സ്ഥാനങ്ങൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതെവിടെയാണ് മാറുന്നത് എന്ന് തിരിച്ചറിവുണ്ടാവുക, ഒരു തിരിച്ചു നടത്തം ഉണ്ടാവുക, ഇതിനെയാണ് ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഞാനാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാണ് ഒന്നാം സ്ഥാനം എന്ന് ചിന്തിക്കാനുള്ള ഒരു തിരിച്ചറിവിനുള്ള വേദിയാണ് ഇന്നത്തെ വചനഭാഗം. ഇനി രണ്ടാമതായിട്ട് ഈ ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു മുഖമാണ് ക്രിസ്തുവിൻ്റേത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്തു ശാന്തശീലനാണ്, വിനീത ഹൃദയനാണ്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവനാണ്, പാപമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തുവിൻ്റെ രൂപം ഇതൊന്നുമല്ല. ചൂടാകുന്ന, ദേഷ്യപ്പെടുന്ന, ചാട്ടവാറെടുക്കുന്ന ക്രുദ്ധനായൊരു ക്രിസ്തു, പലപ്പോഴും നമുക്കാർക്കും ഇഷ്ടമില്ലാത്തൊരു ക്രിസ്തുവിൻ്റെ മുഖമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യം ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കപ്പെടുന്ന രംഗങ്ങളിലൊന്നാണ് ഈ ജെറുസലേം ദേവാലയ ശുദ്ധീകരണം എന്ന് പറയുന്നത്. പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രവചനമാണ് വരുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫുട്ബോൾ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടാവുക, നമ്മൾ ക്രിക്കറ്റിൽ പ്രവചന മത്സരങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ബൈബിളിലെ പ്രവാചകൻ എന്ന് പറയുന്നത് കേവലം പ്രവചിക്കുന്നതോ പ്രവചനം നടത്തുന്നതോ ആയ ഒരു മനുഷ്യൻ മാത്രമല്ല. എന്താണ് ബൈബിളിലെ പ്രവാചക ധർമ്മം എന്ന് പറയുന്നത്? ഇന്നിൻ്റെ കാലഘട്ടങ്ങളെ നോക്കി വായിക്കാൻ, ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ കാണുന്ന പുഴുക്കുത്തുകളെ, തെറ്റുകളെ നിശ്ചിതമായി ചൂണ്ടിക്കാണിച്ച് വിമർശിക്കാൻ സാധിക്കുന്നവരുടെ പേരാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകൻ പറയുന്നുണ്ട്, ആ മനുഷ്യൻ നീ തന്നെയാണ്. പ്രിയമുള്ളവരെ, മുഖം നോക്കാതെ തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള അപാരമായ കഴിവിനെയാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. ഇന്ന് ഈശോയുടെ പ്രവാചക ദൗത്യം ഏറ്റവും മനോഹരമായി ദേവാലയ ശുദ്ധീകരണ വേളയിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വീണ്ടും പഴയ കഥയാണ് ഓർമ്മ വരുന്നത്. ഉഗ്രപ്രതാപവാനായി പരിവാര സമേതം എഴുന്നള്ളുന്ന രാജാവ്. ആളുകളെല്ലാം രാജാവിന് ജയവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും രാജാവിന് സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. ആജാനുബാഹുവായ, മിടുക്കനായ, സുമുഖനായ രാജാവ്. പക്ഷേ ഈ രാജാവിന് ചെറിയൊരു കുഴപ്പമുണ്ട്, തുണി കൊടുത്തിട്ടില്ല. പക്ഷേ ആരും ഒന്നും മിണ്ടുന്നില്ല, കാരണം രാജാവാണ്, ഒന്നും പറയാൻ പാടില്ല, സ്തുതിക്കാൻ മാത്രമേ പാടുള്ളൂ, ചെയ്യുന്നതെല്ലാം ശരി. 5 വയസ്സുള്ള ആ കൊച്ചു മാത്രം പറഞ്ഞു, രാജാവേ തുണി കൊടുത്തിട്ടില്ല. ഇതാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. ആൾക്കൂട്ടം അവനെ പരിഹസിച്ചു, രാജശിക്ഷ ഏറ്റുവാങ്ങു നീ, രാജകോപത്തിനിരയാകും. പക്ഷേ സത്യം വിളിച്ചു പറയാനായിട്ട് ആ കുട്ടി കാണിച്ച ആർജവമാണ് യഥാർത്ഥത്തിൽ പ്രവാചക ദൗത്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, തുണിയെടുക്കാതെ വന്ന രാജാവാണോ ശരി, അതോ രാജാവ് തുണിയെടുത്തിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞ കുട്ടിയാണോ ശരി? കുട്ടിയാണ് ശരി. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യുന്നവനെ ന്യായീകരിക്കുകയും തെറ്റ് ചെയ്തു എന്ന് വിളിച്ചു പറയുന്നവൻ തെറ്റുകാരനാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തെറ്റിനെതിരെ നിൽക്കുവാനും ശരിക്കു വേണ്ടി നിലകൊള്ളുവാനും നമ്മൾ കാണിക്കേണ്ട പ്രവാചക ദൗത്യമാണ് ഇന്നിൻ്റെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ കുട്ടികളായ നമുക്ക് എങ്ങനെയാണ് ഈ പ്രവാചക ദൗത്യം നിർവഹിക്കാൻ സാധിക്കുക, ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുക, ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ എല്ലാവരും പോകുന്ന ചില നടപ്പ് വഴികളിൽ എല്ലാവരും തെറ്റിലേക്ക് പോകുമ്പോൾ, എടാ അത് ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെ ചെയ്താൽ അത് ശരിയാകുമോ എന്ന് മറുചോദ്യം ചോദിക്കാനും മറുഭാഗത്തു നിന്ന് ചിന്തിക്കാനും സാധിക്കുന്ന ഒരു ചിന്താശക്തി നമുക്കുണ്ടാകുമ്പോൾ പതുക്കെ നമ്മളും ഈശോയുടെ പ്രവാചക ദൗത്യത്തിൽ പങ്കുകാരാകും. നമുക്കറിയാം, ഈ 2018 ഒക്ടോബർ 14 ഫ്രാൻസിസ് മാർപ്പാപ്പ എൽസാൽവദോർ എന്ന രാജ്യത്തിൽ നിന്ന് ഓസ്കാർ റൊമേറോ എന്ന് പറയുന്ന വൈദികനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഇന്ന് ലോകം മുഴുവൻ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന ഒരു വിശുദ്ധനാണ് ഓസ്കാർ റൊമേറോ. എന്താണ് ഈ ഓസ്കാർ റൊമേറോ എന്ന് പറയുന്ന അച്ഛൻ്റെ പ്രത്യേകത? അദ്ദേഹം മഹത്തായ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പക്ഷേ എൽസാൽവദോർ എന്ന് പറയുന്ന രാജ്യത്ത് പട്ടിണിയുണ്ടായപ്പോൾ, ദാരിദ്ര്യമുണ്ടായപ്പോൾ, അവിടെ അതിക്രമങ്ങളുണ്ടായപ്പോൾ, അവിടെ അനീതി ഉണ്ടായപ്പോൾ, അതിനെതിരെ ശബ്ദമുയർത്താനായി ഈ അച്ഛൻ കാണിച്ച ഇച്ഛാശക്തിയാണ് അദ്ദേഹത്തിന് മരണത്തിലേക്ക് നയിച്ചത്. മുതലാളിമാരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശബ്ദിക്കുന്നവനെല്ലാം നിശബ്ദമാക്കുന്ന ഭരണകൂടത്തിനെതിരെ മുഖം നോക്കാതെ വിമർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഒരു ചാപ്പലിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, മരിച്ചുകൊണ്ട് കാസയിലെ തിരരക്തത്തോട് തൻ്റെ രക്തം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ ജീവിതബലി പൂർത്തിയാക്കിയപ്പോൾ ഈ ലോകത്തിന് അദ്ദേഹം നൽകിയത് ഏറ്റവും വലിയ സാക്ഷ്യമാണ്. കാരണം തനിക്ക് ചുറ്റും ജീവിക്കുന്ന സമൂഹങ്ങളിൽ അനീതിയുണ്ടെങ്കിൽ, അടിച്ചമർത്തലുണ്ടെങ്കിൽ, ദാരിദ്ര്യമുണ്ടെങ്കിൽ,
അതിനെതിരെ ശബ്ദമുയർത്താനായിട്ട് അദ്ദേഹം ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നു, മുഖം നോക്കാതെ ശബ്ദമുയർത്തുന്നു. ഇതാണ് ഒരു പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓസ്കാർ റൊമേറോ നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും നല്ലൊരു സാധ്യതയുമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും കാണുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, അനീതികൾ, ഇതൊക്കെ തെറ്റാണെന്ന് വിളിച്ചു പറയാം, പ്രത്യാഘാതങ്ങളൊന്നും ഭയക്കാതെ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓസ്കാർ റൊമേറോയോ എടുത്ത് വിശുദ്ധനാക്കി നമ്മളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം വന്നേ ഉള്ളൂ, ക്രിസ്തുവിനെ പോലെ മുഖം നോക്കാതെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ക്രിസ്തു ചാട്ടവാറെടുത്തില്ലായിരുന്നെങ്കിൽ, യഹൂദരുടെ അപ്രീതിക്ക് പാത്രമായില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ സമാധാനമായിട്ട് കട്ടിലിൽ കിടന്ന് മരിച്ചേനെ. പക്ഷേ ക്രിസ്തു അത് ചെയ്തില്ല. സ്നേഹമുള്ളവരെ, പ്രത്യാഘാതങ്ങൾ എന്താണെങ്കിലും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെങ്കിലും ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ആർജവം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. മൂന്നാമതായിട്ട്, ഈ പ്രവാചകത്വം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് പൗലോസ് ശ്ലീഹ പറയുന്നതാണ്, നീ അന്ധർക്ക് വഴികാട്ടിയാണ്, കുട്ടികൾക്ക് അധ്യാപകനാണ്, നീ മിടുക്കനാണ്, പക്ഷേ നീ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് നീ പഠിക്കുന്നില്ല. ഞാൻ എൻ്റെ സമൂഹത്തെ വിമർശിക്കുമ്പോൾ, അപരനെ വിമർശിക്കുമ്പോൾ, അനീതികളെ വിമർശിക്കുമ്പോൾ, ഞാൻ വിമർശിക്കുന്ന ഇതേ തെറ്റുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. ആ തെറ്റുകൾ എന്നിലെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഒരു കാര്യത്തെ വിമർശിക്കാനും ശബ്ദമുയർത്താനുമുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുള്ളത്. പ്രിയമുള്ളവരെ, ക്രിസ്തു നമ്മുടെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഞാനെന്ന ദൈവത്തിൻ്റെ ആലയത്തെ വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുവാൻ, അതിന് ഏറ്റവും അധികം പ്രാധാന്യം ദൈവത്തിനാണെന്ന ചിന്ത മറക്കാതിരിക്കാൻ, അതോടൊപ്പം തന്നെ ചുറ്റുപാടും കാണുന്ന തെറ്റുകളെ, അനീതികളെ ശബ്ദമുയർത്തുവാനും അത് തെറ്റാണെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം എന്നും ഉണ്ടായിരിക്കാൻ, അതോടൊപ്പം തന്നെ ഞാൻ വിളിച്ചു പറയുന്ന, വിമർശിക്കുന്ന ഈ തെറ്റുകളൊന്നും എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ, ഈ പാഠങ്ങൾ ഓരോന്നും സ്വന്തമാക്കി കഴിഞ്ഞാൽ പതിയെ പതിയെ നാമും ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിൻ്റെ പ്രവാചക ദൗത്യത്തിലേക്ക് അംഗങ്ങളായി തീരാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള വിളിയാണ് ഇന്നത്തെ വചനഭാഗം നമ്മൾ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ക്രിസ്തുവിനെ പോലെ സ്നേഹത്തിൻ്റെ ഒരു വിപ്ലവകാരിയായിട്ട് മാറാൻ എനിക്കും നിങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.